വേൾഡ് ഓഫ് ഫെയിലിയേഴ്സ് ഉടനെ അമ്മ, ഞങ്ങളുടെ ഈ കൊച്ചു ലോകം വലുതാക്കാൻ നിങ്ങൾ സ്നേഹത്തോടെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വേർഡ് പസിലാണ്. അപ്പം ഇതിന് വേണ്ടി നമുക്ക് ഇങ്ങനത്തെ ഒരു ബോക്സ് വച്ച് ചെയ്യണം. എന്നിട്ട് ഈ ബോക്സിൻ്റെ ഉള്ളിൽ ചെറിയ ബോക്സുകൾ വരയ്ക്കണം. അപ്പം നമുക്ക് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മളാദ്യം ഞാനിത് കളിച്ചിട്ടുള്ള ഗെയിമാണ്, എന്തിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് എഴുതിയെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബോക്സിൽ ബി എഴുതാം. ഇനി നമുക്ക് പി എഴുതാം. നമുക്ക് എൽ, നമുക്ക് ഇവിടെ എയും ഇവിടെ ഇയും വരയ്ക്കാം, അല്ലെ ഇവിടെ ടിയും വരയ്ക്കാം. ഇവിടെ നമ്മൾ എ വരയ്ക്കും, ഇവിടെ ടി. നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്ററും സ്മാൾ ലെറ്ററും യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എസ് എഴുതാം. നമുക്ക് ഓ, ഇതിൽ 48 ബോക്സസ് ഉണ്ട്. നമ്മൾ 48 ലെറ്റേഴ്സ് എഴുതണം. പിന്നെ ഈ കളി കളിച്ചാൽ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും സ്പെല്ലിങ് പഠിക്കാൻ പറ്റും. നമ്മൾ നമ്മുടെ കയ്യിൽ 48 ബോക്സുകളുണ്ട്. നമ്മൾ 48 ലെറ്റേഴ്സും ഫിനിഷ് ചെയ്തു. നമ്മുടെ വേർഡ് പസിൽ ഫിനിഷ്. ഇനി നമുക്ക് ഇതുപോലെ നമുക്ക് കിച്ചണിലുള്ള സാധനങ്ങൾ സർക്കിൾ ചെയ്യാം. ആദ്യം നമ്മൾ ബൗള് സർക്കിൾ ചെയ്യാൻ പോവാണ്. BOWL ആണ് ബൗളിൻ്റെ സ്പെല്ലിങ്. അത് നമുക്ക് സർക്കിൾ ചെയ്യേണ്ടത് പ്ലേറ്റ് ആണ്. അപ്പൊ നമുക്ക് PLATE ആണ് പ്ലേറ്റിന്റെ സ്പെല്ലിങ്. അപ്പോ ഇവിടെ എവിടെയാ പ്ലേറ്റ് ഫ്രണ്ട്സ്? അതെ, ഇവിടെയാണ് പ്ലേറ്റ്. അപ്പോ PLATE പ്ലേറ്റ്. നമ്മൾ പ്ലേറ്റും സർക്കിൾ ചെയ്തു. അടുത്തത് നമുക്ക് ജഗ് സർക്കിൾ ചെയ്യാം. JUG ആണ് ജഗിൻ്റെ സ്പെല്ലിങ്. അപ്പോൾ ഇവിടെയാണ് ജഗ്, ഇവിടെയാണ് പ്ലേറ്റിൻ്റെ അടുത്ത്.
ജഗ് സർക്കിൾ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ജഗ് സർക്കിൾ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഫോർക്ക് സർക്കിൾ ചെയ്യാം. എഫ് ഒ ആർ കെ ആണ് ഫോർക്കിൻ്റെ സ്പെല്ലിങ്. ഇതിൽ എവിടെയാണ് ഫോർക്ക്? മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെ, കറക്റ്റ്, ഇവിടെയാണ്. ഇനി നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണിത്. ഇതിൻ്റെ പേരാണ് വേർഡ് പസിൽ. ഇനി നമുക്ക് കപ്പ് സർക്കിൾ ചെയ്യാം. ഇതിൽ എവിടെയാണ് കപ്പ്? സി യു പി കപ്പ്. അതെ, ഇവിടെയാണ് കപ്പ്. നമ്മൾ കപ്പ് സർക്കിൾ ചെയ്യാം. നമുക്ക് എട്ട് വേർഡ്സ് സർക്കിൾ ചെയ്യണം. നമുക്ക് നൈഫാണ് വേണ്ടത്. നൈഫിന് കെ വരും. കെ എൻ ഐ എഫ് ഇ ആണ് നൈഫിൻ്റെ സ്പെല്ലിങ്. ഇല്ല, എവിടെയാണ് നൈഫ്? കറക്റ്റ്, മുകളിലുള്ള കെയിൻ്റെ അടുത്താണ് നൈഫുള്ളത്. നമുക്ക് സ്റ്റാൻഡിങ് ലൈൻ പോലെയുള്ള കൂല് കളിക്കാം. ഇനി ഒന്നും കൂടി ബാക്കിയുള്ളൂ, അതാണ് സ്പൂൺ. എസ് പി ഒ ഒ എൻ ആണ് സ്പൂൺ. സ്പൂൺസ് എന്ന് വന്നെങ്കിൽ നമ്മൾ എസും കൂടി ചേർക്കും. ഇതിൽ എവിടെയാണ് സ്പൂൺ? കറക്റ്റ്, ഇതാണ് സ്പൂൺ. എസ് പി ഒ ഒ എൻ സ്പൂൺ. എൻ ഒ ഒ എൻ എസ് പി എസ്. നമ്മുടെ വേർഡ് പസിൽ സർക്കിൾ ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്തു. ഒരു വേർഡും കൂടി ഉണ്ട് മറന്നുപോയി പറയാൻ. ഇവിടെ ഗ്ലാസ് എവിടെയാ? ജി എൽ എ എസ് എസ് ഗ്ലാസ്. കറക്റ്റ്, ഇതാണ് ഗ്ലാസ്. ജി എൽ എ എസ് എസ് ഗ്ലാസ്. ഇതൊന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞു കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം ബൗളിന്ന് തുടങ്ങാം. ബി ഒ ഡബ്ല്യു എൽ ബൗൾ. പി എൽ A T E plate. J U G jug. F O R K fork. C U P cup. അടുത്തത് K N I F E knife. G L A S S glass. S P O O N spoon. നമ്മളെ കിച്ചണിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതിൽ നമുക്ക് കിച്ചണിൽ കുറേ സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് സ്റ്റൗക്കെ എഴുതാം. അപ്പോൾ അടുത്ത വേർഡ് പസിലുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. പിന്നെ സർക്കിൾ ചെയ്തേക്കണ വേർഡ്സും നമുക്ക് സർക്കിൾ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഗ്ലാസ് സർക്കിൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് സ്പൂൺസും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ സർക്കിൾ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യാനും. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ലൈക്ക് ഓർ ഡിസ്ലൈക്ക് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.